കോവിഡ് മൂന്നാം ഘട്ടം കൂടുതൽ അപകടകരമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ രോഗികളുടെ എണ്ണം ക്രമാതീതമായി കൂടിയാൽ ഇന്ന് നൽകുന്ന ശ്രദ്ധ നൽകാനാവില്ല സർക്കാർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ എല്ലാവരും തയ്യാറാകണം അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്നും ആരോഗ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു പൊതുഗതാഗതം സാഹചര്യങ്ങളുടെ ഗൗരവം നോക്കിയ ശേഷം മാത്രം തീരുമാനിക്കുമെന്നും അന്തർസംസ്ഥാന ഗതാഗതം കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മാത്രമായിരിക്കുമെന്നും ആരോഗ്യമന്ത്രി കണ്ണൂരിൽ പറഞ്ഞു നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ചെറിയ അശ്രദ്ധ കാണിച്ചാൽ രോഗം ഈ രോഗം പടർന്നു പിന്നെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത് രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചാൽ ഇന്ന് ആശുപത്രികളിൽ കൊടുക്കുന്ന ശ്രദ്ധ നമുക്ക് കൊടുക്കാൻ പറ്റില്ല എത്ര പുതിയ ഡോക്ടർമാരെയും നഴ്സുമാരെയും ഒക്കെ എടുത്തെടുക്കാവുന്നതിന് ഒരു പരിമിതി ഉണ്ടല്ലോ ഇപ്പോൾ തന്നെ നമ്മൾ 2000 പേരെ പുതുതായിട്ട് റിക്രൂട്ട് ചെയ്തു മറ്റു പല സ്റ്റാഫൊക്കെ ആയിട്ട് പിന്നെ നിലവിലുള്ളവരും അവർ രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്നു പക്ഷേ ക്രമാതീതമായി അതാണ് യു കെയിലും ഇറ്റലിയിലെല്ലാം സംഭവിച്ചത് രോഗികളുടെ എണ്ണം കണ്ടമാനം കൂടിയപ്പോൾ നിങ്ങളാരും ഹോസ്പിറ്റലിൽ വരണ്ടെന്ന് പറഞ്ഞു എത്ര വലിയ കടുത്ത അസുഖം ഉണ്ടായാലും ശ്വാസം മുട്ടി പടഞ്ഞാലും വീട്ടിൽ നിന്നോളൂ എന്നാ വീട്ടിൽ നിന്നിട്ട് ശ്വാസം മുട്ടി മരിച്ചു പലരും ഒരു ഗുളിക കൊടുക്കാൻ ഒരാളില്ല ഒന്ന് വന്ന് നോക്കാൻ ഒരാളില്ല ആ ഒരു ദൈന്യതയിലേക്ക് കേരളം മാറരുത് ഇപ്പം ചെന്നൈ അങ്ങനെ ഏകദേശം പിന്നെ വന്നിട്ടിരിക്കുകയാണ് പിന്നെ മുംബൈയിൽ ഇപ്പം പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പറഞ്ഞു ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ ഉള്ളവരൊന്നും ആശുപത്രിയിൽ വരണ്ട അവർ വീട്ടിൽ തന്നെ കഴിഞ്ഞോളാൻ പറഞ്ഞു വേറെ നിവൃത്തിയിൽ ആശുപത്രിയെല്ലാം നിറഞ്ഞ് കവിയും കേരളത്തിന് അങ്ങനെ സംഭവിക്കരുത് ഇതിന് പിന്നെ കക്ഷി രാഷ്ട്രീയമോ ജാതി മതഭേദമൊന്നുമില്ല ഈ വൈറസിന് ആർക്കും വരാം ആർക്കും വരരുത് അതുകൊണ്ടാണ് വളരെ കർശനമായിട്ട് നമ്മൾ നിബന്ധനകൾ പാലിക്കണം അർജുൻ മട്ടന്നൂർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അർജുൻ കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു വർധനവ് കോവിഡ് കേസുകൾ പുതുതായി സ്ഥിരീകരിക്കുന്നതിൽ ഉണ്ടാകുന്നു സംസ്ഥാനം അതിൽ വലിയ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു നിയന്ത്രണങ്ങളിലടക്കം അല്പം കൂടി കടുത്ത നിലപാടുകളിലേക്ക് കടക്കേണ്ടി വരും എന്നല്ലേ സർക്കാരിൽ നിന്ന് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന ആരോഗ്യമന്ത്രി എന്തെല്ലാം കാര്യങ്ങളാണ് വ്യക്തമാക്കിയത് അർജുൻ തീർച്ചയായും അതെ കോവിഡ് വ്യാപനം അതിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ മൂന്നാം ഘട്ടത്തെ അതീവ ജാഗ്രതയോടെ തന്നെയാണ് നേരിടേണ്ടത് എന്നാണ് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പറഞ്ഞിരിക്കുന്നത് അതായത് കൂടുതൽ ജാഗ്രത ഈ സമയത്ത് പുലർത്തണം നമുക്ക് ഇളവുകളൊന്നും തന്നെ ഈ സമയത്ത് നൽകാൻ കഴിയില്ല എന്ന ഒരു മറുപടിയാണ് ആരോഗ്യമന്ത്രി പറയുന്നത് അതിനൊപ്പം തന്നെ രോഗികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നിലവിൽ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ജാഗ്രത തുടർന്നും ഉണ്ടാകണമെന്ന് മന്ത്രി പറയുന്നു കോവിഡ് മരണം ഒഴിവാക്കുകയാണ് ആരോഗ്യവകുപ്പിൻ്റെ പ്രധാന ലക്ഷ്യം അതിന് കേരളം ഒറ്റക്കെട്ടായി തന്നെ പോരാടണം കൂടുതൽ രോഗികൾ വന്നാൽ ഇതുപോലെ ചികിത്സ നൽകാനുള്ള സാഹചര്യം ഉണ്ടായെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൂടുതൽ ആളുകളിലേക്ക് രോഗം പടരാതിരിക്കാനുള്ള ശ്രദ്ധയാണ് നമ്മൾ പുലർത്തേണ്ടത് കൂടുതൽ ആളുകൾ രോഗം വന്നു കഴിഞ്ഞാൽ അവരെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങൾ പോലും ഉണ്ടാകില്ല ഇത്തരം ഒരു അവസ്ഥയിലേക്ക് കടക്കരുത് എന്ന് മന്ത്രി മുന്നറിയിപ്പ് നൽകുന്നു അതിനൊപ്പം തന്നെ ക്വാറന്റൈൻ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി പറയുന്നു മാത്രവുമല്ല അതായത് നാളെ മൂന്നാംഘട്ട ലോക്ക്ഡൗൺ പൂർത്തിയാകുന്ന നാളെ കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇളവുകൾ കേന്ദ്ര സർക്കാരാണ് തീരുമാനിക്കേണ്ടത് എങ്കിൽ പോലും കേരളത്തിന് സംസ്ഥാനത്തിൻ്റെ അധികാരപരിധിയിൽ നിന്നുകൊണ്ട് കൂടുതൽ ഇളവുകൾ നൽകാനുള്ള ഒരു സാധ്യത ഇല്ല പ്രത്യേകിച്ച് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിലും കാര്യമായി തന്നെ കോവിഡ് വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ഇളവുകൾ പ്രതീക്ഷിക്കേണ്ട പൊതുഗതാഗതം സാഹചര്യങ്ങളുടെ ഗൗരവം നോക്കിയ ശേഷം തീരുമാനിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത് അതിനൊപ്പം തന്നെ അന്തർ സംസ്ഥാന ഗതാഗതം കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കും ഉണ്ടാവുക എന്തായാലും നിലവിലുണ്ടായിരുന്ന എല്ലാ നിയന്ത്രണങ്ങളും തുടരുമെന്നൊരു സൂചനയാണ് ആരോഗ്യമന്ത്രി തരുന്നത് അതിനൊപ്പം തന്നെ പ്രവാസികൾ പരമാവധി പ്രവാസികളെ കേരളത്തിലേക്ക് എത്തിക്കുമെന്നും ആരോഗ്യമന്ത്രി പറയുന്നു അർജുൻ മട്ടന്നൂരാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്